മാന്ത്രികനിൽ മാന്ത്രികൻ. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന രക്തരക്ഷസുകളുടെ പേടി സ്വപ്നമായിരുന്ന കടമുറ്റത്തു കത്തനാരെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളവാസികളിൽ അധികം പേരും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. തിരുവിതാംകൂറിനടുത്തുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരങ്ങൾ ആരുമില്ലാത്തതുകൊണ്ടും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഒറ്റയ്ക്കായി തീർന്നു. ചെറിയ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത്. നിത്യവൃത്തിക്ക് പോലും യാതൊരു മാർഗവുമില്ലാതെ ഏകാഗിയായി ആ ചെറ്റപ്പുരയിൽ താമസിക്കുക എന്നുള്ളത് കൊച്ചു പൗലോസിന് ഏറ്റവും ദുഷ്കരവും ദുസ്സഹവുമായി തീർന്നു. അതിനാൽ അവൻ ഒരു ദിവസം അവിടെ നിന്നുമിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന് തന്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരണമേ എന്ന് ഭക്തിപൂർവം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ എന്നയാൾ അവിടെ വരികയും കൊച്ചു പൗലോസിനെ കണ്ടപ്പോൾ, സുമുഖനും കോമളനുമായ ഈ ബാലൻ ദുഃഖത്തോടുകൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് അവനെ അടുക്കൽ വിളിച്ച് വിവരങ്ങളെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലോസ് തന്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഇതുകേട്ട് മനസ്സലിവ് തോന്നിയ ആ കത്തനാർ, നീ ഒട്ടും വിഷമിക്കേണ്ട, ഇവിടെ വന്ന് എന്നോടുകൂടി താമസിക്കുക, നിന്നെ ഞാൻ എന്റെ മകനെ പോലെ യാതൊരു ബുദ്ധിമുട്ടിനും ഇടയാക്കാതെ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയും താമസിപ്പിക്കുകയും ചെയ്തു. വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി ജീവിച്ചു. കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലോസ് നല്ലവനും ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കത്തനാർ അവനെ ഒരു ഗുരുനാഥന്റെ അടുക്കലാക്കി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം, സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ട വിഷയങ്ങളിലും അതിനിപുണനായി തീർന്നു. അനന്തരം കൊച്ചു പൗലോസിന് ഷെമ്മാശു പട്ടം കൊടുക്കുകയും ചെയ്തു. അന്നുമുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് ഷെമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് ആ കത്തനാർക്ക് ഒട്ടനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനുമുണ്ടായിരുന്നു. ഒരു നാൾ ആ ഭൃത്യൻ പശുക്കളെയെല്ലാം തീറ്റിച്ച് ഒരുപാട് വൈകി തിരികെ കൊണ്ടുവരുന്ന സമയം വഴിമധ്യേ ഒരു വ്യാക്രം ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തുകയും അതുകണ്ട മറ്റു പശുക്കൾ വിരണ്ട് 4 പാടും ഓടുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ ഭൃത്യൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന വിവരം കത്തനാരെ ധരിപ്പിച്ചു. ഇതുകേട്ട കത്തനാർ അത്യധികം വിഷമിച്ചു. ഉടനെ അദ്ദേഹം പൗലോസ് ഷെമ്മാശനെയും മറ്റു ചിലരെയും കൂട്ടി പശുക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ കാട്ടിലെത്തിയ ശേഷം ഓരോരുത്തരും പല വഴികളിലായി പിരിഞ്ഞാണ് അന്വേഷണം നടത്തിയത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും നേരെ മിരുട്ടുകയും ഒന്നും കാണാൻ വയ്യാതെ ആയിത്തീരുകയും ചെയ്യുകയാൽ ഇന്നിനി അന്വേഷിച്ചതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാരും കൂട്ടരും മടങ്ങിപ്പോന്നു. കത്തനാർ വീടെത്തിയപ്പോഴേക്കും വ്യാക്രം പിടിച്ച ആ ഒരു പശു ഒഴികെ ബാക്കിയുള്ള പശുക്കളെല്ലാം തിരികെ വന്നെത്തിയിരുന്നു. ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടാതെ ഇങ്ങ് വന്നെത്തിയല്ലോ എന്ന് വിചാരിച്ച് കത്തനാർ ഒരുവിധം സമാധാനപ്പെട്ടു. അപ്പോഴാണ് പൗലോസ് ഷെമ്മാശന്റെ കാര്യം അദ്ദേഹം ഓർത്തത്. രാത്രി നേരം വളരെ വൈകിയിട്ടും ഷെമ്മാശൻ ഇതുവരെയും മടങ്ങിയെത്തിയില്ല. കത്തനാർ വളരെ ദുഃഖിതനായി തീർന്നു. പോയതൊരുമിച്ചാണെങ്കിലും കാട്ടിലെത്തിയ ശേഷം കൂടെയുള്ളവരാരും ഷെമ്മാശനെ കാണുകയുണ്ടായില്ല. സമയം അതിക്രമിക്കുംതോറും കത്തനാർക്ക് വ്യസനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഷെമ്മാശനോട് അത്രയധികം വാത്സല്യമുണ്ടായിരുന്നു. കത്തനാരും ഷെമ്മാശനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ്. അതിനാൽ ഷെമ്മാശൻ കൂടി വന്നിട്ട് അത്താഴമുണ്ണാമെന്ന് കരുതി കത്തനാർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു. എന്നിട്ടും ഷെമ്മാശൻ വന്നില്ല. അതിനാൽ കത്തനാർ അത്താഴമുണ്ടു എന്ന് വരുത്തി ഉറങ്ങാനായി പോയി കിടന്നു. എങ്കിലും അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല. അദ്ദേഹം ഇരുന്നും കിടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ശേഷം കത്തനാർ വെളുപ്പിന് തന്നെ എണീറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് 25 കൂട്ടുകാരോടുകൂടി അദ്ദേഹം വീണ്ടും കാട്ടിലേക്ക് പോയി. അവിടെ അടുത്തുള്ള കാടും മലയും എല്ലാം തിരഞ്ഞ് പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല.
നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും കാണായികയാൽ ഷെമ്മാശിനെ കടുവ പിടിച്ചു തിന്നതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. എങ്കിലും കത്തനാർ അത് വിശ്വസിച്ചില്ല. അത്യന്തം നല്ലവനും ദൈവഭക്തനുമായ അവന് ഇങ്ങനെയുള്ള ദുർമരണത്തിന് ദൈവം ഒരിക്കലും ഇടവരുത്തുകയില്ലെന്നായിരുന്നു കത്തനാരുടെ വിചാരം. അതിനാൽ അദ്ദേഹം ഷെമ്മാശിന്റെ തിരിച്ചുവരവിനായി സദാ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ ഷെമ്മാശൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചില കുഴപ്പങ്ങൾ പറ്റാതെയും ഇരുന്നില്ല. അദ്ദേഹം കാട്ടിലൂടെ വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. ഒന്നിനെപ്പോലും അവിടെ എങ്ങും കാണായികയാൽ ഒടുവിൽ വലിയ മനസ്താപത്തോടുകൂടി അദ്ദേഹം തിരികെ മടങ്ങുകയായിരുന്നു. കുറെ നടന്നപ്പോൾ ഷെമ്മാശിന് വഴിതെറ്റിയെങ്കിലും അദ്ദേഹം അതറിഞ്ഞില്ല. വളരെയേറെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്തെത്തായികയാൽ അദ്ദേഹത്തിന് ഭയം തോന്നി തുടങ്ങി. ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി, ഇതുവരെ വീടെത്തിയില്ലല്ലോ. ഇതെന്താണ്, എനിക്ക് വഴിതെറ്റിപ്പോയോ? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇരുട്ടിന്റെ കാഠിന്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണാൻ വയ്യാതെയായിരിക്കുന്നു. ആരോടെങ്കിലും വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ആരെയും കാണുന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ഷെമ്മാശൻ ഒരു വലിയ ഗുഹയുടെ വാതിൽക്കൽ എത്തിച്ചേർന്നു. പെട്ടെന്നൊരാൾ പിന്നിലൂടെ വന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഗുഹയുടെ ഉൾഭാഗം ആദ്യം ഇരുട്ടും വിജനവുമായിട്ടാണ് കാണപ്പെട്ടത്. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ നിറച്ച് വിളക്കുകളും വെളിച്ചവും കാണാനിടയായി. ഷെമ്മാശനെ എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ഭീകരരൂപിയായ പുരുഷന്റെ അടുക്കൽ ചെന്ന് എന്തോ സ്വകാര്യമായി പറയുന്നു. ആ ആളുടെ അടുക്കൽ പഞ്ചപുച്ഛമടക്കി വന്ദിച്ചുകൊണ്ടും ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരാരും വസ്ത്രം ധരിച്ചിരുന്നില്ല. അതുപോലെ കാഴ്ചയിലും ഭയമുളവാക്കുന്നവരായിരുന്നു. അവരെ കണ്ട മാത്രയിൽ തന്നെ ഷെമ്മാശന്റെ പാതി ജീവനും പോയെന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു ജീവച്ഛവം പോലെ അവിടെ നിന്നുവെന്നേ ഉള്ളൂ. ഭയത്തോടുകൂടി അങ്ങനെ നിൽക്കവേ ചില ഭീകരരൂപികൾ ആ കൂട്ടത്തിൽ തലവനായിരുന്ന ആളോട്, ഇപ്പോൾ കൊണ്ടുവന്ന ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ചു പങ്കുവച്ചു തിന്നുകൊള്ളട്ടെയോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഷെമ്മാശന്റെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എങ്കിലും അയാൾ പറഞ്ഞത്, നിങ്ങൾ കുറച്ചു ക്ഷമിക്കൂ, ഇവനൊരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ പരീക്ഷിച്ചു നോക്കട്ടെ, ഇവൻ നമ്മോടുകൂടി താമസിക്കുവാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കൊള്ളുവിൻ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നാണ്. ഇതു കേട്ടപ്പോൾ ആ ഭീകരന്മാർ വിഷാദത്തോടുകൂടി പിന്മാറിപ്പോയി. ഉടനെ ആ കാട്ടുമുട്ടനായ ആ അയാൾ ഷെമ്മാശനെ അടുക്കൽ വിളിച്ച് വാത്സല്യത്തോടുകൂടി, അല്ലയോ സാധുവായ യുവാവേ, നീ ആരാണ്? എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്? എന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ താമസിക്കുവാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്നും പുറത്തു പോകണ്ട. ഇനി ഇവിടെ നിന്നും പുറത്തു പോകാനും നിനക്കൊരിക്കലും സാധിക്കുകയുമില്ല. ഇവിടെ വന്നു ചേരുന്നവരെ വിട്ടയക്കുക പതിവില്ല. നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും, അല്ലാത്തവരെ ഇവിടെയുള്ള നരഭോജികൾ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഷെമ്മാശൻ, ഈ ദുഷ്ടന്റെ വാക്കുകൾ അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും. ഇയാളുടെ ഇഷ്ടമനുസരിച്ച് താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇവിടെ താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്, എന്നെ ആരും ഭക്ഷിക്കാതെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ താൻ ആരാണെന്നും ആ ഗുഹയിൽ എങ്ങനെ എത്തപ്പെട്ടുവെന്നും അയാളോട് ഷെമ്മാശൻ പറയുകയും ചെയ്തു. ഷെമ്മാശന്റെ വാക്കും വിനയവുമെല്ലാം അയാൾക്ക് വളരെ ബോധിച്ചു. അതിനാൽ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. നീയൊരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനാക്കുകയും നമുക്കറിയാവുന്ന മന്ത്രവാദവും ഇന്ദ്രജാലവും എല്ലാം നിന്നെയും പഠിപ്പിക്കാം എന്നയാൾ ഷെമ്മാശനോട് പറയുകയാണ്. നാം ഒരു മലയറയനാണ്. നിന്നെ പോലെ ഇവിടെ വന്നു ചേർന്ന ചിലരും ഇവിടെയുണ്ട്. എല്ലാവരും നമ്മുടെ ഭൃത്യന്മാർ തന്നെ. നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം നാട്ടിൻപുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിലും പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസസ്ഥലം എവിടെയാണെന്നും നാം ആരെയും അറിയിച്ചിട്ടില്ല. അതൊന്നും ആരും അറിയരുതെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തത്. നമ്മുടെ ഭൃത്യന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട്.
ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കാമെന്ന് തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക. നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ലെന്നാണ് രീതി. നഗ്നമായി താമസിക്കുന്ന കാര്യം ഷെമ്മാശന് ഒട്ടും സമ്മതമല്ലായിരുന്നു. എങ്കിലും ഗദ്യന്തരമില്ലാതെ അദ്ദേഹം ആ ക്രൂരൻ പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുകയാണ്. ഈ കഥയുടെ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇതുവരെയുള്ള കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.